డిజిటల్ ట్రెండ్స్లకి. പുര നിറഞ്ഞു നിൽക്കുന്ന നായർ ചെക്കന്മാരെ പെണ്ണുകെട്ടിക്കാൻ പോസ്റ്റ് ഇട്ട സുരേഷ് അണ്ണൻ, കൗണ്ടർ അടിച്ച് ചിരിപ്പിക്കുന്ന മുകേഷ്, RRR ഡാൻസുമായി ലാലേട്ട്. കാണാം സോഷ്യൽ ലോകത്തെ രസികൻ കാഴ്ച. ഒരു നായർ പിടിച്ച പുലിവാൽ കല്യാണത്തിൽ നിന്ന് തുടങ്ങുകയാണ്. നായർ സമുദായത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് സുരേഷ് ജി നായർ എന്ന വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടു. നായന്മാരിലെ ആയിരക്കണക്കിന് പുരുഷന്മാർ വിവാഹം കഴിക്കാതെ നിൽക്കുകയാണെന്നാണ് സങ്കട പരാമർശം. ഏതായാലും പോസ്റ്റ് വൈറലായി, ആള് എയറിലുമായി. സിനിമയായാലും രാഷ്ട്രീയത്തിലായാലും കൗണ്ടർ അടിക്കാൻ മുകേഷിനോളം പോന്ന മറ്റൊരു താരമില്ല. പാതിരാത്രി ഫോൺ വിളിച്ച് ശല്യം ചെയ്ത ആരാധകനോട് മുകേഷ് ചോദിച്ച അന്തസ്സുണ്ടോടാ നിനക്കൊക്കെ എന്ന ഡയലോഗ് കേട്ട് ചിരിക്കാത്ത മലയാളിയുമില്ല. കൗണ്ടറുകളുടെ ആശാനായ മുകേഷ് മഴവിൽ മനോരമയുടെ കിടിലം പരിപാടിയിൽ നവ്യ നായരുടെ ജഡ്ജ്മെന്റിന് ഒരു കൗണ്ടർ വെച്ചു. ആ കൗണ്ടർ ആകട്ടെ ഒന്നൊന്നര വൈറൽ. ചില വലിയ സന്യാസിമാരൊക്കെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ എടുത്ത് പുറത്തിട്ട് ക്ലീൻ ചെയ്യൂ, ഇത്ര ക്ലൻസിങ്. അല്ല, സത്യമായിട്ടും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാന്. അതിന്റെ ആധികാരികതയെ കുറിച്ച്, എന്റെ സത്യസന്ധതയെ കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് കൊല്ലത്ത് വഴി കൂടി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് മൂന്ന് സന്യാസിമാര് വെളിയിൽ കഴുകിക്കൊണ്ടിരിക്കുന്നു ഞാൻ കണ്ടു. സത്യ കൗഹഗ് ഡേ ആഘോഷം പ്ലാനിട്ട് അവസാനം ആ സ്വപ്നങ്ങളെല്ലാം ചാണകത്തിലായ അവസ്ഥ നമ്മൾ കണ്ടതാണ്. നടൻ കൃഷ്ണകുമാറേട്ടൻ അത് പക്ഷേ അങ്ങനെ വിടാൻ ഒരുക്കമല്ല. പശുക്കളോടുള്ള തന്റെ സ്നേഹം വിവരിക്കുകയാണ് നടൻ തന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ. ലാലേട്ടന്റെ ഡാൻസിനെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യമില്ല. RRRലെ നാട്ടുനാട്ടു എന്ന ഗാനത്തിന് ലാലേട്ടന്റെ വക ഒരു തകർപ്പൻ ഡാൻസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ നിറയുന്നത്. കൂട്ടായി ഭാര്യ സുചിത്രയും ഉണ്ട്. ഡാൻസ് വേറെ ലെവലാണെന്നും പ്രായത്തെ മറികടക്കുന്ന എനർജിയാണെന്നും കമന്റുകൾ. ഗേൾഫ്രണ്ടിനെ കാണാനായി അവൾക്കൊപ്പം ട്യൂഷന് ചേർന്നു. സാറെന്ന് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ട്യൂഷൻ പഠിപ്പ് നിർത്തി. പക്ഷെ അവളെ കാണണം. അവൾ ക്ലാസ്സിലിരിക്കുമ്പോൾ യമഹ ബൈക്കിൽ ട്യൂഷൻ സെന്ററിന് താഴെയെത്തി ആക്സിലേറ്റർ കൊടുക്കും. ആ ശബ്ദം അവൾക്കുള്ള സിഗ്നലാണ്. ഇത് പതിവായപ്പോൾ ആ സാറിന് കാര്യം മനസ്സിലായി. ഒരു ദിവസം സാറ് പറഞ്ഞു, നിങ്ങൾ നന്നായി പഠിച്ചാൽ ഉയർന്ന നിലയിലെത്തും. ദേ പുറത്തൊരുത്തൻ ശബ്ദമുണ്ടാക്കുന്നത് കണ്ടല്ലോ, അവനൊക്കെ കണ്ട തെരുവിലൊക്കെ തുള്ളി നടക്കും. സാറിൻ്റെ ആ വാക്ക് പൊന്നായി. ഇന്ന് ഞാൻ തുള്ളാത്ത തെരുവൊന്നും തമിഴ്നാട്ടിലില്ല. പുതിയ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ധനുഷ് പറഞ്ഞ ഈ കുട്ടി പ്രണയകഥയും സോഷ്യൽ മാളിൽ വൈറലാണ്. 100 വയസ്സുള്ള അച്ഛൻ കിടപ്പിലാണ്. ആ അച്ഛൻ്റെ അടുത്തേക്ക് വന്ന് 75 വയസ്സുള്ള മകൻ ഒരു പാട്ടിൻ്റെ വരികൾ ചൂളമടിക്കുകയാണ്. ആ താളത്തിൽ ആ പിതാവ് കിടക്കിൽ നിന്ന് പാട്ടുപാടാൻ ശ്രമിക്കുകയാണ്. കൃത്യമാണ് ഈ കാഴ്ച. സ്നേഹമൂർന്ന ഈ വീഡിയോയിൽ ഇന്നത്തേക്ക് വിടാം. പാട്ട് പാടുവാ, പാട്ട് പാടവാ, പാട്ട് പേശവാ, പാഠം സൊല്ലവാ.